കുറേ നാളായി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എനിക്കറിയാം. അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കൃത്യമായിട്ടൊക്കെ കാണുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, വീഡിയോ ഒന്ന് കാണലല്ലോ, വീഡിയോ ഒന്ന് കാണലല്ലോ. പക്ഷെ ഒരു കുറേ തിരക്കായിപ്പോയി. ബ്രദറിൻ്റെ കല്യാണമായിരുന്നു, അങ്ങനത്തെ കുറച്ച് തിരക്ക്. പിന്നെ എനിക്ക് വേറെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെ ഫുൾ തിരക്കായിപ്പോയി. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും വന്നിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോൾ ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അപ്സ്റ്റേഴ്സിലാണ്, ടെറസിൽ. ഞങ്ങളൊരു ചെറിയൊരു എൻ്റെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കി കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഒന്നെങ്കിൽ ടി വി കണ്ട് എന്താ ഹാളിലിരുന്ന് വരയ്ക്കും, ഇല്ലെങ്കിൽ എൻ്റെ റൂമിൽ കിടന്നും ഇരുന്ന് ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയ സമയത്ത് എനിക്കിതുപോലൊരു റൂം മുകളിൽ വർക്കിംഗ് സ്പേസ് മാത്രം, കിടന്നുറങ്ങാൻ വേണമെങ്കിൽ കിടന്നുറങ്ങാം, പക്ഷേ എന്നാലും ഒരു വർക്ക് സ്പേസ് ആയിട്ട് എൻ്റെ ഈ മറ്റേ കുപ്പിയും പാട്ടയൊക്കെ പറക്കി ഇവിടെ കൊണ്ടിട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് സത്യം പറയാം, എനിക്ക് ഇതുവരെ ഇവിടെ എന്താ മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഞാൻ ഈ പ്ലേസിൻ്റെ ഒരു മേക്കോർ ഒരു ട്രാൻസിഷൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരുന്നു. അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് കുപ്പി കളക്ട് ചെയ്തിട്ട് എല്ലാം ഇവിടെയാണ് ഇട്ടിരുന്നത്, ഈ ഒരു പ്ലേസിലായിരുന്നു ഇട്ടിരുന്നത്. അതൊക്കെ ഞങ്ങൾ ആദ്യം അതെങ്ങനെയാണ് കിടന്നത് അത് ഫുൾ മാറ്റി, ക്ലീനിങ് പ്രോസസ്സിൻ്റെയും പിന്നെ എങ്ങനെ ഇത് ഈ ബിൽഡ് ചെയ്തിരുന്ന സമയത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തായാലും പിന്നെ ഇതിൻ്റെ കേട്ടനായിരുന്ന ടൈൽ ഇടുന്നത് അങ്ങനെ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തു. പിന്നെ ഞാൻ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു, കളർ ചെയ്തു, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് ഇടയ്ക്ക്. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ കാരണം അതൊക്കെ കൈവിട്ട് പോയി, കയ്യിലില്ല ഇപ്പോൾ, അതൊക്കെ എനിക്ക് കിട്ടുകയില്ല, ചെറുതായിട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി സ്ഥലം കാണിച്ചു തന്നിട്ട് ഓക്കെ, എൻ്റെ കയ്യിൽ അന്നടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് ഇതായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കിടന്നത്, ഫുൾ ബോട്ടിൽസ് ആയിരുന്നു, അതിനെല്ലാം മാറ്റി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നും കളഞ്ഞിട്ടില്ല, കാരണം ഇപ്പം എനിക്ക് അധികം ബോട്ടിലായിട്ട് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. എന്നാലും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ബോട്ടിലായിട്ടത് വിളിക്കുന്ന എല്ലാവർക്കും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സൗകര്യമായിട്ട് നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാം ബോട്ടിലായിട്ടിൻ്റെ, ഉറപ്പായിട്ട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ഇല്ല, കാരണം നല്ല വെയിലുണ്ട്. പിന്നെ എന്താ പറയുക, ജസ്റ്റ് സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടു കാണാം, ഫുൾ അലങ്കോലമായിട്ട് കാണാം. ഞാനിങ്ങനെ ആ ഇരുന്ന കവറുകളൊക്കെ അതുപോലെ എൻ്റെ MDF ബോർഡ്സും എല്ലാം അതുപോലെ എടുത്തിവിടെ കൊണ്ട് വെച്ചിട്ടുള്ളൂ, ഒന്നും അറേഞ്ച് ചെയ്തിട്ട് പോലുമില്ല. ഇതെൻ്റെ പുതിയ ടേബിളും എൻ്റെ പുതിയ എന്താ സ്റ്റൂളും ഒക്കെയാണ്. അപ്പോൾ ഇതിലൊക്കെ പെയിൻറ്റൊക്കെ ആയി വൃത്തിയായിട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ ഈ ഒരു റൂം ഒന്ന് എനിക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് ഈ ടേബിൾ നമുക്കൊന്ന് ചെറുതായിട്ട് മേക്കോവർ ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ റൂമിൽ ഇങ്ങനെ കുറേ വാരി വിളിച്ച് കുറേ കളേഴ്സൊന്നും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മിനിമലായിരിക്കണം, പക്ഷേ എൻ്റെ ഫേവറേറ്റ്സൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പെട്ടെന്ന് തുടങ്ങിയാലോ. ഇതൊക്കെ എടുത്ത് മാറ്റി ഇവിടെ വെച്ച് ചെയ്യുന്നില്ല, ഇപ്പം ഇട്ടതല്ലേ ഉള്ളൂ ടൈൽ, അത് നമുക്ക് വൃത്തിയാക്കേണ്ട, പുറത്ത് തന്നെ വെച്ച് ചെയ്യാം. നമുക്ക് ആദ്യം കുറച്ച് സാൻഡ് പേപ്പർ ഇട്ട് ജിജിച്ചൊക്കെ ചെയ്തിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് സൂപ്പറാക്കാം. ഇപ്പം എങ്ങനെയാണ് ഇരിക്കണമെന്ന് കണ്ടില്ല, ഇപ്പം സാധാരണ തടി അങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കിത് അടിപൊളിയാക്കാം. ഞാനെന്താ ഈ ടേബിളും സ്റ്റൂളും ഒക്കെ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് ഇന്നലെ ഞാൻ ശാന്ത പെയിൻറ്റ് ഹൗസിൽ പോയി വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിക്കാനുള്ള കാരണം ഇവിടെ ഓൾറെഡി പല കളർ പെയിൻറ്റുകൾ ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ വേസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്ന ചെയ്യണമെന്നില്ല, കാരണം എനിക്ക് പ്രത്യേക കളർ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇനാമിൽ മേടിച്ച് മിക്സ് ചെയ്ത് മേടിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഷെയ്ഡ്, വാലി ഗ്രീൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്, വാലി ഗ്രീൻ. പിന്നെ ടെർപെൻ മേടിച്ചു, രണ്ട് ഗ്രിഡ് സാൻഡ് പേപ്പർ മേടിച്ചു. പിന്നെ എനിക്കൊരു ചെറിയ പണി ഇതിൽ എക്സ്ട്രാ ചെയ്യണം, അതിന് കുറച്ചൊരു ഗോൾഡ് കളർ മേടിച്ചു, ഇത്രയും മേടിച്ചിട്ടുള്ളൂ. പിന്നെ ബ്രഷസൊക്കെ എനിക്കിവിടെ ആവശ്യത്തിലധികം ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് സാൻഡ് ചെയ്യണം. സാൻഡ് ചെയ്യാൻ ഈ ടേബിൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെറുതായിട്ടൊക്കെ സാൻഡ് ചെയ്തായിരുന്നു, ഭയങ്കര ഫുൾ പെയിൻ്റ് ആയിരുന്നു. സ്റ്റൂളിൽ നന്നായിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് സാൻഡ് ചെയ്ത് എടുക്കണം, സാൻഡ് ചെയ്ത് എടുത്തിട്ട് ബാക്കി പരിപാടി തുടങ്ങാം. ഓക്കെ, thank you.
അപ്പൊ ആക്ച്വലി ഈ ഒരു ടേബിളിന്റെ സൈഡിലൊക്കെ കൊറേ കൊറേ ഹോൾസ് ഉണ്ടായിരുന്നു, സ്റ്റൂളിന് കൊറേ ഹോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ പറയാം, പെയിന്റ് അടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കുറച്ച് വൈറ്റ് സിമെന്റ് പുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ച് ഉണങ്ങി. അത് ഞാൻ കാണിച്ചില്ല, ഞാൻ പെട്ടെന്ന് അതങ്ങ് ചെയ്തു. അപ്പൊ ഇപ്പൊ അത് ഉണങ്ങിയിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ പോലും വേണ്ട ഒരു ഹോൾ പ്രോസസ്. അല്ല, ഇപ്പം എന്റെ പെയിന്റ് ഞാൻ എന്താ ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു എത്ര 0.05 ലിറ്റർ ടർപ്പേനുണ്ട്. പക്ഷെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂ. ഞാനത് മിക്സ് ചെയ്യാൻ വേണ്ടി ലാസ ഐസ്ക്രീം അല്ല റോൾ, ഞാനിതൊരു റോളർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് റോളർ വെച്ച് ചെയ്യാം. രണ്ട് കോട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ഇന്നലെ ഒരു കോട്ട് അടിച്ചു എന്നിട്ട് ഉണങ്ങാൻ വെച്ചത്, ഇന്ന് ഇപ്പൊ രാവിലെ എനിക്ക് ഒരു കോട്ട് കൂടെ അടിച്ചു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഈ കുറച്ചൊരു ആന്റി ടച്ച് ഉള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഇപ്പൊ ഞാൻ ചൂസ് ചെയ്ത കളറിന് കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ്, അതായത് ഒരു കോയിസ് അല്ല ഒരു ടീൽ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് പിന്നെ കുറച്ച് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ആ കോട്ടിങ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഗോൾഡ് എങ്ങാനും വെച്ച് അവിടെ എവിടെയെങ്കിലും ചെറിയ സ്ക്രാച്ച് വരച്ചിട്ട് ഒരു ആന്റി ഫിനിഷ് ചെയ്യാം, റസ്റ്റിക് ഫിനിഷ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോൾ റൂം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ളതല്ലേ, ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാൻ പോകുന്ന ടേബിളാണ്. അപ്പോൾ അത് ഡാർക്കായി പോയി കഴിഞ്ഞ് ഭയങ്കര ഡാർക്ക് റൂം ഫുൾ ഡാർക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈറ്റ് ഷെയ്ഡ് ഇട്ടത്. പക്ഷെ എന്തായാലും ഞാൻ ഗോൾഡ് കളറോടെ മേടിച്ചു. അപ്പൊ ഇതിന്റെ കൂടെ ഗോൾഡ് ഇത് ലൈറ്റ് അല്ലേ ശരിയാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് സൈഡിൽ കുറച്ച് ഞാൻ ആക്കി നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്തായാലും മേടിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും ആ ഗോൾഡും കൂടെ ഇതിൽ അവിടെ എവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാധനം ഫിനിഷ് ആവും. അപ്പൊ ഇപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലോസർ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന ഗോൾഡ് കളർ, ഗോൾഡ് പെയിന്റ്. 50 ml ഒരു കുഞ്ഞു, എനിക്ക് ഇത്രയൊന്നും വേണ്ട. പിന്നെ ഞാൻ 50 ml കുറേ കിട്ടില്ലല്ലോ, കിട്ടോ എന്താ അറിയില്ല. അപ്പം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ ബ്രഷിൽ ചെറിയ ബ്രഷിൽ അങ്ങനെ കുറച്ച് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കുറച്ച് ഇങ്ങനെ ആക്കി നോക്കി ലാസ്റ്റ് വരുന്നത് മാത്രം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ കോട്ടൺ വേസ്റ്റ് എന്തെങ്കിലും വെച്ച് അതിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ 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 ആക്കി നോക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു വഴി നമുക്ക് ചെയ്യാം, കേട്ടോ. നോക്കാം, തുറന്ന് നോക്കാം. എന്റെ ഇന്നത്തെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ എന്നല്ലെങ്കിലും ഏകദേശം അതുപോലെ ആയി, ഫ്ലോപ്പ് ആയിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ ടേസ്റ്റ് കളർ കുറച്ച് ഡാർക്ക് ആണെങ്കിൽ ഗോൾഡ് നന്നായിട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോഴും കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്താ ഒരു വലിയ ബ്രഷ്, വലിയ ബ്രഷിൽ ഗോൾഡ് എടുത്തിട്ട് കുറച്ചിങ്ങനെ അവിടെയൊക്കെ ആക്കി നോക്കിയിട്ട് പിന്നെ ബാക്കി വെച്ച് അടിച്ചത് അത് വിചാരിച്ച പോലെ തന്നെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്.
ഇനി വേണം എന്റെ വർക്ക് സ്റ്റേഷൻ നന്നായിട്ട് ഉപയോഗിക്കാൻ ദേഹത്തെ പെയിന്റ് ആയി. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മാഷിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് ഇനി പറയില്ല കേട്ടോ. ഇനി ഞാൻ എന്തൊരു കണ്ടിരിക്കും. പിന്നെ ഞാൻ പറയുന്നത് അതൊക്കെ കല്യാണം ആയതിന്റെ തിരക്കായുള്ള വീഡിയോ എടുത്ത് ആ സമയത്ത് ഞാൻ ഷോപ്പിങ്ങിന്റെയും അങ്ങനത്തെ കുറെ പേര് ഞങ്ങൾ റിസപ്ഷനിൽ ഡാൻസ് കളിച്ചു അതിൻ്റെയൊക്കെ എല്ലാം എനിക്ക് ഉണ്ട്, എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടില്ല. അപ്പം മോസ്റ്റ് പ്രോബബ്ലി ഈ വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങളുടെ ആദ്യം വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ബാക്കി വീഡിയോസൊക്കെ പണ്ട് മുതലേ എടുത്തതും ഇടയ്ക്ക് ഉള്ളതും ഇല്ലാത്തതും എല്ലാവരും ഇനി പറഞ്ഞിടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇനിയും കാണാം.